ഭൂപരിധി നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത 26 ഏക്കർ സ്ഥലം മെഡിക്കൽ കോളേജിന്റേതാണെന്ന് കാണിച്ചാണ് അടൂർ അഡീഷണൽ തഹസിൽദാർ ഭൂ ഉടമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. ആറന്മുള വിമാനത്താവള കമ്പനിക്കായി KGS ഗ്രൂപ്പിന് നിയമവിരുദ്ധമായും ഭൂമി നൽകിയ KJ എബ്രഹാമിന്റെ ഉടമസ്ഥയിലുള്ള ഈ ഭൂമി ആറന്മുള വിമാനത്താവളത്തിന്റെ ഭൂമി മിച്ചഭൂമിയായി ഏറ്റെടുത്തതിനൊപ്പമാണ് ഈ ഭൂമിയും സർക്കാർ ഏറ്റെടുത്തത്. ഭൂപരിധി നിയമം ലംഘിച്ച് KJ എബ്രഹാം കൈവശം വെച്ച ഭൂമി സർക്കാർ ഏറ്റെടുത്തതോടെ വിമാനത്താവളത്തിന് മറ്റെവിടെയെങ്കിലും ഭൂമി കണ്ടെത്തുകയോ ഭൂപരിധി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയോ ചെയ്യേണ്ട സ്ഥിതി സംജാതമായിരുന്നു. ഈ നിയമക്കുരുക്ക് മറികടക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഭൂ ഉടമയ്ക്ക് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ചമച്ചു നൽകിയിട്ടുള്ളത്. മിച്ചഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ സമർപ്പിക്കുന്നതിനായി നൽകിയിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റ് KJ എബ്രഹാമിന് ഭൂപരിധി നിയമത്തിൽ ഇളവ് ലഭിക്കുന്നതിന് സഹായകമാകും. ഇതോടെ KJ എബ്രഹാം KGS ഗ്രൂപ്പിന് ആറന്മുള വിമാനത്താവളത്തിനായി വിൽപ്പന നടത്തിയ ഭൂമിക്കും ഭൂപരിധി നിയമത്തിൽ നിന്നും ഇളവ് ലഭിക്കും. അവിടുത്തെ പരിസ്ഥിതിക്ക് ഗുരുതരമായ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭൂമി അത് മിച്ചഭൂമിയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ അതിൻ്റെ ആദ്യത്തെ കൈവശക്കാരനായിരിക്കുന്ന എബ്രഹാം കരമള്ളിന് ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ആ സർട്ടിഫിക്കറ്റിൻ്റെ പശ്ചാത്തലം പിടിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ മറയാക്കിക്കൊണ്ട് മറ്റുള്ളവർക്കും ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നൽകി ഈ മിച്ചഭൂമിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വിമാനത്താവളത്തിന്റെ ഭൂമി ഭൂപരിധി നിയമപ്രകാരം ഏറ്റെടുത്ത ഉത്തരവ് ഇതുവരെയും സർക്കാർ നടപ്പാക്കിയിട്ടില്ല. മറിച്ച് വിമാനത്താവള നിർമ്മാണത്തിനായി ഭൂപരിധി നിയമത്തിൽ ഇളവ് കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പ്രഖ്യാപിക്കുകയുണ്ടായി. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് കൊണ്ടുവരിക ദുഷ്കരമായതിനാലാണ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കുറുക്കുവഴിയിലൂടെ കാര്യം കാണാൻ സർക്കാർ ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. തങ്കച്ചൻ പീറ്റർ, പത്തനംതിട്ട, ഇന്ത്യ വിഷൻ.